പ്രശസ്തരായ ചിത്രകാരുടെ വ്യാജ ചുവർ ചിത്രങ്ങൾ നൽകി കോടിക്കണക്കിന് രൂപ തട്ടിയെന്ന് പരാതി. ഒരു അഭിഭാഷകനും ആർട്ട് ഡീലറും ചേർന്ന് 17.9 കോടി രൂപ തട്ടിയെന്ന് 52-കാരനായ ബാങ്കറാണ് മുംബൈ പോലീസിൽ പരാതി നൽകിയത്. ഇവരിൽ നിന്ന് 11 ചിത്രങ്ങൾ താൻ വാങ്ങിയെന്നും എന്നാൽ അതെല്ലാം പ്രശസ്തരായ ചിത്രകാരന്മാരുടെ വ്യാജ ചിത്രങ്ങളാണെന്നുമാണ് പരാതിയിൽ പറയുന്നത്. പുനീത് മദൻലാൽ ഭാട്ടിയ എന്ന ബാങ്കറുടെ പരാതിയിൽ തിങ്കളാഴ്ചയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഒരു മൂലധന നിക്ഷേപ കമ്പനിയിൽ 15 വർഷമായി ബാങ്കറായി ജോലി നോക്കിയാണ് പുനീത്. 2022 ജനുവരിയിൽ ഒരു സുഹൃത്ത് നടത്തിയ പാർട്ടിയിൽ വെച്ചാണ് പുനീത് അഭിഭാഷകനെ പരിചയപ്പെടുന്നതെന്ന് പരാതിയിൽ പറയുന്നു. അവിടെ വെച്ച് ഇരുവരും കലകളെയും ചിത്രരചനയെയും കുറിച്ച് കുറെ നേരം സംസാരിച്ചെന്നും അഭിഭാഷകനാണ് ആർട്ട് ഡീലറെ പരിചയപ്പെടുത്തിയതെന്നും പുനീത് പരാതിയിൽ വ്യക്തമാക്കി. തുടർന്ന് രണ്ടുപേരുമായി പുനീത് നല്ല സൗഹൃദത്തിലായി. ജനുവരി 13 പ്രശസ്തരായ ചിത്രകാരന്മാരുടേതെന്ന് പറഞ്ഞ് കുറച്ച് ചിത്രങ്ങൾ അയച്ചു തന്നു. 1970കളിൽ പ്രശസ്തരായ ചിത്രകാരന്മാരുടേതാണ് അവയെന്നാണ് പറഞ്ഞത്. മികച്ച ചിത്രങ്ങൾ കണ്ടെത്താൻ സഹായിക്കാമെന്നും അവർ പറഞ്ഞതായി പുനീത് പരാതിയിൽ പറഞ്ഞു. 2022 ജനുവരി 23 അഭിഭാഷകൻ മഞ്ജിത് ബാബിയുടേതെന്ന് പറഞ്ഞ് ഒരു ചിത്രം അയച്ചു തന്നു. ഭോപ്പാലിലെ ഒരു വിരമിച്ച IAS ഓഫീസറുടെ പക്കലുണ്ടായിരുന്ന ചിത്രമാണ് അതെന്നും അദ്ദേഹം 6.75 കോടി രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. ഇതിനു പുറമെ 1.75 കോടി വില വരുന്ന FN സൗസയുടെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞും ചിത്രങ്ങൾ അയച്ചു തരികയും ഇവ വാങ്ങാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. ഞാനത് സമ്മതിച്ചു. ജനുവരി 30 വീണ്ടും വിളിക്കുകയും ആർട്ട് ഡീലറുടെ അക്കൗണ്ടിലേക്ക് RTGS വഴി പണം കൈമാറാനും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. അവർ തുടർച്ചയായി ആവശ്യപ്പെട്ടതോടെ ഞാൻ പണം കൈമാറി. മാർച്ചിലും ഏപ്രിലുമായി എന്റെ വീട്ടിൽ ചിത്രങ്ങൾ എത്തിക്കുകയും ചെയ്തു. ആവശ്യമായ രേഖകളും എനിക്ക് കൈമാറി. 2022 ജനുവരിക്കും മെയ്ക്കും ഇടയിലായി 17.9 കോടി രൂപ വിലമതിക്കുന്ന 11 ചിത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പണം ചെക്കായും ഓൺലൈനുമാണ് നൽകിയതെന്ന് പുനീത് പറഞ്ഞു. ചിത്രങ്ങൾ സുഹൃത്തുക്കളെ കാണിച്ചതിന് ശേഷമാണ് അമളി പറ്റിയതെന്ന് മനസ്സിലായതെന്നും പുനീത് അറിയിച്ചു.